പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ 10 ആളെന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ഫിനാലെ ഈ ആഴ്ചയാണ്. 12-ാമത്തെ ആഴ്ച ടിക്കറ്റ് ഫിനാലെ തുടങ്ങും. തുടങ്ങും. അടുത്ത ആഴ്ച ഈ ആഴ്ച 3 ഗെയിം, അടുത്ത ആഴ്ച 3 ഗെയിം, 6, അതിൻ്റെ അടുത്ത ആഴ്ച 4 ഗെയിം വേണം. 10 ഗെയിം കൊണ്ട് ടിക്കറ്റ് ഫിനാലെ ഫിനിഷ് ചെയ്യും. ടിക്കറ്റ് ഫിനാലെ ഇപ്പോൾ ഇന്നലെ വായിച്ചത് ടിക്കറ്റ് ഫിനാലെ എന്ന്. പക്ഷെ അതിൽ ബോണസ് എഴുതിയിരുന്നു ടിക്കറ്റ് ഫിനാലയില് ഒരാൾക്കും ഒരു ഗ്രൂപ്പിനും എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത് ടിക്കറ്റ് ഫിനാലെ ഇന്ന് പറഞ്ഞത് ടിക്കറ്റ് ഫിനാലേക്ക് ഗ്രേസ്, അത് ഇന്നലെ വായിച്ചപ്പോഴും ഗ്രേസ് മാർക്ക് എന്ന് പറഞ്ഞിരുന്നു. അത് ചോദിച്ചില്ലേ? ഇന്നലെ വായിച്ചപ്പോഴും ഗ്രേസ് മാർക്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടിക്കറ്റ് ഫിനാലെ എന്നാ വായിച്ചത്? ടിക്കറ്റ് ഫിനാലെയാണ് ഇത് മൊത്തം. പക്ഷെ 2 ആഴ്ച ഗ്രേസ് മാർക്ക്, അതായത് 3-3, 6 കളി. അപ്പോൾ അതെങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നത്? 3 കളി 6 കളി നമുക്ക് 20 പോയിന്റ് കിട്ടി. ഡിവൈഡ് ചെയ്യുമായിരിക്കും. ഞാൻ പറഞ്ഞ അല്ല, ഡിവൈഡ് അല്ല വരിക. ഇപ്പോൾ 3 പേര് ഇവിടെ ഉണ്ട് നമ്മുടെ ടണലിൽ. 2 വീക്കത്തെ എവിക്ഷൻ ഇതിൽ ബാധിക്കും. ഇഫ് സപ്പോസ് നമ്മൾ 3 ആളും എന്തില്ല, ഈ 2 എവിക്ഷനിലും പോയില്ല, നമ്മൾ നേരെ ടിക്കറ്റ് ഫിനാലയിൽ വരും. 12-ാമത്തെ ആഴ്ച 12-ാമത്തെ ആഴ്ച വരുമ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ്, എനിക്ക് 20 പോയിന്റ്, അഫ്സർക്ക് 20 പോയിന്റ്, സിജോയ്ക്ക് 20 പോയിന്റ്, അങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടും ഗ്രേസ് മാർക്ക് കിട്ടും. നമുക്ക് എങ്ങനെ സ്കൂളിലൊക്കെ ഗ്രേസ് മാർക്ക് ഉണ്ട് അതേമാതിരി കിട്ടും. ടോട്ടൽ 20 അല്ലേ നമുക്ക് ഉള്ളൂ? ടോട്ടൽ 20 ആണെങ്കിലും അത് ഡിവൈഡ് ചെയ്യില്ല, എല്ലാവർക്കും തരും. എല്ലാവർക്കും 20-20-20 കിട്ടും. നമുക്ക് അത് അഡ്വാൻറ്റേജ് ആണ്. വെച്ച് നോക്കിയാൽ നാളെ എന്ത് നോക്കാം, ടാസ്ക് എന്താണ്? ഗ്രേസ് മാർക്ക് കിട്ടി നല്ലതല്ലേ. ഒരു അവിടെ എൻ്റെ ഡൗട്ട്, ബോണസ് മത്സരങ്ങൾ ജയിച്ച ഒരു ടീമിനാണോ ഗ്രേസ് മാർക്ക്? അത് എല്ലാ ടീമിനും ആ ഗ്രേസ് മാർക്ക് ഉണ്ടാവും. അല്ല, ഒരു ടീമിനേ ഉള്ളൂ. ജയിക്കുന്ന ഒരു ടീമിന് എല്ലാ ടീമിനും കൊടുക്കണം. ഇനിയിപ്പോൾ ഇങ്ങനെയാണെങ്കിലോ, ജയിച്ച ആ ഒരു ടീമിൽ നിന്ന് ടിക്കറ്റ് ഫിനാലേക്ക് ആ ടീമിലുള്ളവർ മാത്രം പങ്കെടുക്കുന്നതാണെങ്കിൽ ടീമിനുവേണ്ടി മത്സരിക്കുന്ന പോലെ ഇന്റേണൽ ഒരു ടീമിന് 4 ആളാണെങ്കിൽ ആ 4 പേര് തമ്മിൽ ഇന്റേണലി ടിക്കറ്റ് ഫിനാലേക്ക് കളിക്കുക. ണെന്നുണ്ടെങ്കിൽ ഡെന്നിപ്പോ എത്ര ഉള്ള 5 പോയിന്റ്, അവര് 7 ആവും. ഇന്ന് 3 അന്ന് 3 ഉള്ളല്ലേ, ഡെന്ന് 4 ഉള്ളു, അപ്പൊ 6 ഉള്ളു. മറ്റൊരു ഇക്വേഷൻ ഔട്ടായി പീപ്പിളിൽ. പക്ഷെ അവർക്ക് കാണാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോയിലർ അടിക്കാം. എന്താണ് സ്പോയിലർ അടിക്കാം? വേറെ നമ്മളിപ്പോൾ വേണമെങ്കിൽ കൂടിയിട്ട് വേറെ ടീമിലിട്ട് അടിക്കാം. അവർ ഓൾറെഡി പിക്ചറിലില്ല, വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളൊരു ടീമിൻ്റെ ഒപ്പം കൂടിയിട്ട് വേറെ ടീമിലിട്ട് അടിക്കാം. ഇന്നിപ്പോൾ തേക്കുന്ന ടാസ്ക് വന്നു, അവർക്ക് വേണമെങ്കിൽ ആ പ്ലേറ്റ് തേച്ച് നമുക്ക് വരാം. മനസ്സിലായി? അവർ ഓൾറെഡി ഔട്ട്, അവർക്ക് അത് ഓൾറെഡി കാര്യമില്ല. അപ്പം അങ്ങനത്തെ ഒരു ഗെയിമാണ് ഇപ്പോൾ ഫൈനൽ ടാസ്ക് എന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി പിക്ചറിൽ ഇല്ലാത്തതുകൊണ്ട് അവരൊന്നും വെക്കണില്ല. അവരുതേച്ച പ്ലേറ്റ് നമുക്ക് തോന്നുന്നു. പിന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലല്ലോ അവനവൻ്റെ പ്ലേറ്റ്, അവർ പ്ലേറ്റ് നമുക്ക് എഴുതി തന്നെന്താ കുഴപ്പം?